അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹാദരണീയരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മാധ്യമങ്ങൾ മുഴുവനും അഫ്ഗാനും താലിബാനും നിറഞ്ഞു നിൽക്കുകയാണ്. ഈയൊരവസരത്തിൽ പല ആളുകളും ഇസ്ലാമിനെ വിമർശിക്കാനുള്ള ഒരായുധമായി താലിബാനെ ഉയർത്തിക്കാണിക്കുകയും താലിബാൻ ചെയ്യുന്ന സകല തിന്മകളെയും ഇസ്ലാമിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ നിരന്തരമായി പ്രത്യക്ഷപ്പെടുന്ന റഫീഖ് സലഫി എന്ന വഹാബി പുരോഹിതൻ അതിൽ ചില ആളുകളുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി രംഗത്തു വന്നു. അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ പല ഭാഗങ്ങളോടും എനിക്ക് 100% യോജിപ്പുണ്ട്. കാരണം അദ്ദേഹം ഡോക്ടർ അരുൺകുമാറിനെയും മറുനാടൻ മലയാളിയെയും ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം ഉയർത്തുന്ന പല ചോദ്യങ്ങളും പ്രസക്തമായത് തന്നെയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് വർഗീയതയുടെ മതമല്ലെന്നും അത് ഗോത്രീയതയുടെ മതമല്ലെന്നും അത് വംശീയതയുടെ മതമല്ലെന്നും അത് തീവ്രവാദത്തിൻ്റെ മതമല്ലെന്നും അത് മാനവിക വിരുദ്ധമായ മതമല്ലെന്നും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അതിനോടൊക്കെയും 100% യോജിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇറക്കിയ മറുനാടൻ മലയാളിക്കും അരുൺകുമാറിനുമുള്ള മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ച പല കാര്യങ്ങളും അദ്ദേഹത്തെ തിരിഞ്ഞുകുത്തുകയാണ്. എന്താണ് ഞാൻ പറയാൻ കാരണം? പൂർണ്ണാർത്ഥത്തിൽ താലിബാനെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ നിറം പിടിപ്പിച്ചതും പൊടിപ്പും തൊങ്കലുമൊക്കെ വെച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നാണ്. ഞാനും അംഗീകരിക്കുന്ന വസ്തുതയാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ മാധ്യമങ്ങൾ കാലങ്ങളായി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്നതൊരു പരമാർത്ഥമാണ്. അതുകൊണ്ടുതന്നെ ഇസ്ലാമിനെ അടിക്കാനുള്ള ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടിയാലും അതെല്ലാം ശേഖരിക്കുകയും അതുപയോഗിച്ച് ശക്തമായി ഇസ്ലാമിനെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതൊരു പരമാർത്ഥമാണ്. എന്നാൽ റഫീഖ് സലഫി എന്ന് പറയുന്ന വഹാബി പുരോഹിതൻ ഈ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞതിനോടല്ല എൻ്റെ വിയോജിപ്പുള്ളത്. ഇദ്ദേഹം കഴിഞ്ഞ വർഷം ഇറക്കിയ ഒരു വീഡിയോയിൽ മാധ്യമങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് വന്യരായ കാന്തപുരം ഉസ്താദിനെയും ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്യരായ ബായാർത്ഥങ്ങളെയുമൊക്കെ നിശിതമായി വിമർശിച്ചിരുന്നു. അവരെയൊക്കെ വിമർശിക്കുമ്പോൾ അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് നമ്മുടെ മുമ്പിലുള്ള മാധ്യമങ്ങളെയും മഞ്ഞപത്രങ്ങളെയും ഒക്കെയായിരുന്നു എന്നത് വസ്തുതയാണ്. കാന്തപുരം ഉസ്താദിനെ തീവ്രവാദിയാക്കാൻ ഏതു മഞ്ഞപത്രത്തെയും കൂട്ടുപിടിച്ച റഫീഖ് സലഫി താലിബാനെ തീവ്രവാദികളെന്ന് പറയാനും വിശേഷിപ്പിക്കാനും മാധ്യമങ്ങളുടെ വാർത്ത പോരാ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, നമ്മുടെ മുമ്പിലേക്ക് ചില വാർത്തകൾ മീഡിയകൾ ഇട്ടു തരുന്നുണ്ട്. ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്തുവാനോ അതല്ലെങ്കിൽ ഒരു രാജ്യത്തെയോ അതല്ലെങ്കിൽ ഒരു പാർട്ടിയെയോ ഒക്കെ അളക്കുവാനോ ഒരു നിലപാടിലെത്തുവാനോ നമുക്ക് സാധ്യമല്ല. താലിബാനെ തള്ളിപ്പറയാതിരിക്കാൻ അദ്ദേഹം കണ്ട ന്യായമാണ് വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പൂർണ്ണമായും അവലംബിച്ചുകൊണ്ട് ഒരു രാജ്യത്തെയോ ഒരു പാർട്ടിയെയോ ഒരു പ്രസ്ഥാനത്തെയോ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇതു പറഞ്ഞ റഫീഖ് സലഫി ഒരു കൊല്ലം മുമ്പൊരു വീഡിയോ ഇറക്കിയിരുന്നു. ആ വീഡിയോയിൽ നമ്മുടെ കേരളത്തിലുള്ള സകല മാധ്യമങ്ങളെയും മഞ്ഞപത്രങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിനെതിരെ തീവ്രവാദ ആരോപണം നടത്തിയിട്ടുണ്ട്. ചേകന്നൂർ കൊലപാതകത്തിൻ്റെ പാപഭാരം കാന്തപുരം ഉസ്താദിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ സജീവ ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ജംഇയ്യത്തുൽ ഇഹ്സാനിയ. നിങ്ങളിൽ പല ആളുകളും ശ്രദ്ധിച്ചു കാണും. അവരുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയൊരു കോമഡി, ജംഇയ്യത്തുൽ ഇഹ്സാനിയ എന്ന് പറഞ്ഞാൽ ചാരിറ്റി അസോസിയേഷൻ അതല്ലെങ്കിൽ നന്മയുടെ ഒരു സംഘം എന്നൊക്കെയാണ് അർത്ഥം നൽകാൻ കഴിയുക. എന്നാൽ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കൊലപാതകങ്ങളുടെ, ഭീകരവാദത്തിൻ്റെ, തീവ്രവാദത്തിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ അവരുമായി ബന്ധപ്പെട്ട് വായിച്ചു കൊണ്ടിരിക്കുന്നത്. തീവ്രവാദത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ഞെട്ടിക്കുന്ന വാർത്തകൾ എല്ലാം മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. പറയട്ടെ, 1989 കാലങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയെ പിളർത്തി എ പി അബൂബക്കർ മുസ്ലിയാർ പുറത്തുപോയി.
ആ കാലഘട്ടത്തിൽ മഹല്ലുകളിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ പല മഹല്ലുകളും വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയും കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു തീവ്രവാദ സംഘടനയായിരുന്നു സുന്നി ടൈഗർ ഫോഴ്സ്. പിന്നീട് അത് തങ്ങളെ എതിർക്കുന്നവരെ ഇല്ലാതാക്കുക, വകവരുത്തുക എന്ന ഒരു രൂപത്തിലേക്ക് മാറുകയും ജംഇയ്യത്തുൽ ഇഹ്സാനിയ എന്ന പേര് സ്വീകരിക്കുകയുമായിരുന്നു എന്ന് നമുക്കതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അന്വേഷണത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞിട്ടും ഈ വീഡിയോയിൽ ഒരു സ്ഥലത്തുപോലും അദ്ദേഹം നടത്തിയ സത്യസന്ധമായ അന്വേഷണത്തിൻ്റെ ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. മറിച്ച് അദ്ദേഹം കാന്തപുരം ഉസ്താദിൻ്റെ മേൽ തീവ്രവാദത്തിൻ്റെ ചാപ്പയടിക്കാൻ വേണ്ടി ഇന്നലെ തള്ളിപ്പറഞ്ഞ മാധ്യമങ്ങൾ ഏതൊക്കെയാണോ അതിനെയൊക്കെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്ത നന്മകൾ എന്തെല്ലാമായിരുന്നു? ഒരു 25 വർഷം മുൻപുള്ള മാധ്യമ വാർത്തകളിലൂടെ, പത്ര കട്ടിങ്ങുകളിലൂടെ കടന്നു വന്ന് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കൂടെ അതിനോട് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ സമൂഹത്തിൽ ചെയ്ത ഭീകരവാദത്തിൻ്റെ, തീവ്രവാദത്തിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ, അതല്ലെങ്കിൽ ഇവരുടെ ശരിയായ മുഖം നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇയാളിങ്ങനെ ഇടക്കിടക്ക് ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞെട്ടാൻ അവലംബിച്ചത് ഏതിനെയാണ്? 25 കൊല്ലം മുമ്പുള്ള മാധ്യമങ്ങളെ, പത്ര കട്ടിങ്ങുകളെ. അതേസമയം കഴിഞ്ഞ ദിവസം താലിബാൻ വിഷയത്തിൽ പ്രതികരിക്കാൻ വന്ന അദ്ദേഹം മാധ്യമങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇയാൾക്ക് താലിബാൻ എന്ന പ്രസ്ഥാനത്തേക്കാൾ വിദ്വേഷവും പകയും കാന്തപുരം ഉസ്താദിനോടും ഉസ്താദിൻ്റെ പ്രസ്ഥാനത്തോടുമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് 25 കൊല്ലം മുമ്പുള്ള പത്ര കട്ടിങ്ങുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഉസ്താദിൻ്റെ മേലിലും ഉസ്താദിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മേലിലും തീവ്രവാദ ആരോപണം നടത്തിയത്. ജംഇയ്യത്തുൽ ഇഹ്സാനിയ എന്ന ഒരു സംഘടന, അതല്ലെങ്കിൽ ടൈഗർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന, അത് കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ പിറവിയെടുത്തതാണ് എന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു നിയമ സംവിധാനവും പോലീസ് സംവിധാനവും ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല, തെളിയിച്ചിട്ടില്ല. അവലംബിക്കാൻ പറ്റുന്ന ഒരു തെളിവുകളും അതിൻ്റെ പേരിൽ ഇന്നോളം കേരളത്തിൽ ഉണ്ടായിട്ടുമില്ല. എന്നിട്ടും ഇയാൾ തള്ളിപ്പറഞ്ഞ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദിനെതിരെ ആരോപണം പറയുകയാണ്. ഇവർ ഒന്നാമതായി ചെയ്ത നന്മ ഏതാണെന്ന് അറിയണോ? ചേകനൂർ മൗലവിയെ ഇവരെന്തു ചെയ്തു? വധിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബോഡി വളരെ വിദഗ്ധമായി ഇവർ നശിപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഇത് നമ്മൾ പറയുന്ന ഒരാരോപണമല്ല, ഇത് വളരെ കൃത്യമായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വാർത്തകൾ പത്രത്തിൽ വന്നതുമാണ്, പത്രങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണ് എന്ന്. വിഷയം കാന്തപുരം ഉസ്താദിനെതിരാണെങ്കിൽ ഏതു പത്രത്തെയും കൂട്ടുപിടിക്കാൻ ഈ മനുഷ്യന് ഒരുളുപ്പുമില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം ഇറക്കിയ വീഡിയോയിൽ മറുനാടൻ മലയാളി സാജൻ സക്കറിയെ വിമർശിച്ച ഇദ്ദേഹം കാന്തപുരം ഉസ്താദിൻ്റെ പ്രസ്ഥാനത്തിനെതിരെ ശബ്ദിക്കാൻ ഇതേ മറുനാടൻ മലയാളിയെ കൂട്ടുപിടിച്ചതും നിങ്ങൾക്ക് കാണാം. രഹസ്യങ്ങളും മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ജനത ഇവരുടെ തീവ്രവാദത്തിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ മറ്റൊരു മുഖം വെളിപ്പെടുത്തി. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ ഏതു പത്രമാണ് അയാൾ വായിക്കുന്നത് എന്ന്. പേരയാൾ പറയുന്നില്ല, സമർത്ഥമായി ജനങ്ങളെ വഞ്ചിക്കുകയാണ്. മറുനാടൻ സാജൻ സക്കറിയെ എല്ലാവർക്കും അറിയാം. ഇസ്ലാമിനെതിരെ ഒരക്ഷരം പറയാൻ അവസരം കിട്ടിയാൽ ഒരുപാട് വാക്കുകൾ വിളിച്ചു പറയുന്ന സാജൻ സക്കറിയ, അയാളുടെ പത്രമാണ് മറുനാടൻ മലയാളി. ആ മറുനാടൻ മലയാളിയെ വരെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ പുരോഹിതൻ കാന്തപുരം ഉസ്താദിനെതിരെ ശബ്ദിക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ മറ്റൊരു മുഖം വെളിപ്പെടുത്തിയ തൊഴിയൂർ സുനിൽ വധക്കേസിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ മതവും അന്ധവിശ്വാസവും കൂടിക്കുളഞ്ഞ മാനസികാവസ്ഥയിലുള്ള പലരെയുമാണ് ജംഇയ്യത്തുൽ ഇഹ്സാനിയ എന്ന സംഘടന വലയിലാക്കിയത് എന്ന് തെളിയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പത്രങ്ങൾ എഴുതുകയാണേ. ഇതേ പത്രം താലിബാനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് പാടില്ല. പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ ഒരു രാജ്യത്തെ, ഒരു പ്രസ്ഥാനത്തെ, ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്താൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പൂർണ്ണമായും സ്വീകരിച്ചുകൂടാ എന്ന് പറഞ്ഞ ആൾ ഇയാളോട് നമുക്ക് ചോദിക്കാനുള്ളത് ഉളുപ്പില്ലേ എന്നാണ്. കാന്തപുരം ഉസ്താദിനെതിരെ പറഞ്ഞപ്പോൾ ഇയാൾ വിമർശിക്കുന്ന മറുനാടനെ വരെ തെളിവായി കൊണ്ടുവന്നെങ്കിൽ ഇയാൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്, എന്ത് അന്തസ്സാണുള്ളത്, എന്ത് മാന്യതയാണുള്ളത്? മാത്രമാണോ സുഹൃത്തുക്കളെ, താലിബാനെ വിമർശിക്കാതിരിക്കാൻ ഇയാൾ പഴുതുകൾ തേടുമ്പോൾ ആയത്തു വരെ ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ സത്യമുള്ളതുണ്ടാകാം, അസത്യമായതുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എന്ന നിലക്ക് എനിക്കും മറ്റുള്ള മുസ്ലിമീങ്ങൾക്കും ഒക്കെ ഒരു നിലപാടുണ്ട്. വിശ്വാസയോഗ്യമല്ലാത്ത വാർത്തകളുടെ പിറകിൽ നമുക്ക് പോകാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബ ഇൻ ഫതബയ്യനു, ഒരു അധർമ്മകാരി ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്കൽ വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക എങ്കിൽ മുസ്ലിം എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുകയും കൃത്യമായ വിവരം ശേഖരിക്കുകയും ചെയ്തതിന് ശേഷമേ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റൂ. അത് താലിബാന്റെ വിഷയത്തിൽ മാത്രമല്ല, ഇസ്ലാമിന്റെ ശത്രുക്കളായ RSS വിഷയത്തിൽ പോലും കള്ളവാർത്തകളുടെ പിറകിൽ പോകാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. RSS വിഷയത്തിൽ പോലും കള്ളവാർത്തയുടെ പിറകിൽ പോകരുത് എന്നാണ്. അതിനായത്തും തെളിവുണ്ട്. ആയത്തോതിക്കൊണ്ടാണ് അയാൾ ഇത് പറയുന്നത്. എന്നാൽ ഈ ആയത്തോതിയ മനുഷ്യനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വന്ധ്യരായ ബായാർത്ഥങ്ങളെക്കുറിച്ച് ഇയാൾ വ്യഭിചാര ആരോപണം വരെ നടത്തിയിട്ടില്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആരൊക്കെയോ പരസ്പരം വിളിച്ച് സംസാരിച്ച ഫോൺ റെക്കോർഡിൻ്റെ ക്ലിപ്പ്, അതുപോലെ ഏതൊക്കെയോ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ, ഇതുമാത്രം കേട്ടുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും ബായാർത്ഥങ്ങൾക്കെതിരെ വ്യഭിചാര ആരോപണം വരെ നടത്തിയ ആള് ഇപ്പോൾ താലിബാനെതിരെ മിണ്ടാതിരിക്കാൻ ആയത്ത് തെളിവോതുകയാണ്. എന്നിട്ട് RSSനെ പോലും വിമർശിക്കരുത് എന്ന് ആയത്തോതിക്കൊണ്ട് പറയുകയാണ്. ഇയാൾക്ക് എന്ത് അന്തസ്സാണുള്ളത്? ഈ ആയത്ത് ബായാർത്ഥങ്ങളുടെ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ ഇയാൾ കണ്ടിട്ടില്ലായിരുന്നോ? ഇയാൾ പഠിച്ചിട്ടില്ലായിരുന്നോ? അപ്പോൾ സുന്നികളെ വിമർശിക്കുന്ന വിഷയം വരുമ്പോൾ ഇയാൾക്ക് ഏതു പത്രവും ആരുടെ വാക്കും ആരൊച്ച വെച്ചതും തെളിവായി സ്വീകരിക്കാം. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ ഏതു മാധ്യമം റിപ്പോർട്ട് ചെയ്താലും സ്വീകരിക്കരുത് എന്ന ഇരട്ടത്താപ്പ് ഇയാൾ പ്രകടിപ്പിച്ചതല്ലേ നമ്മൾ കണ്ടത്? മാത്രമല്ല, താലിബാനെ സമൂഹം ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, താലിബാനികൾ സുന്നികളാണ് അല്ലെങ്കിൽ കേരളത്തിലുള്ള സുന്നികളെപ്പോലെയാണ് എന്ന് ഇയാൾ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. അതുപോലെ തന്നെ ഹനഫി മദ്ഹബ് സ്വീകരിച്ച താലിബാനെ സംബന്ധിച്ചിടത്തോളം മദ്ഹബി പക്ഷപാതിത്വത്തിൻ്റെ വിഷയത്തിൽ അവർ കഠിനമായ അതല്ലെങ്കിൽ ശക്തമായ അതല്ലെങ്കിൽ അതിരുവിട്ട നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവരുടെ കഴിഞ്ഞകാല ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ എന്തിനാണ് മറുനാടൻ മലയാളിക്കും അരുൺകുമാറിനും മറുപടി പറയുമ്പോൾ താലിബാനികൾ ഹനഫി മദ്ഹബ് സ്വീകരിച്ച എന്നു മാത്രമല്ല മദ്ഹബി പക്ഷപാതിത്വ വിഷയത്തിൽ കർക്കശ നിലപാടുള്ളവരായിരുന്നു എന്നു പറഞ്ഞത്? ചില കാര്യങ്ങൾ ഇയാൾ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. മദ്ഹബ് സ്വീകരിക്കുന്നത് കേരളത്തിലെ സുന്നികളാണല്ലോ നമുക്കിടയിൽ അറിയപ്പെടുന്നത്. കേരളത്തിലുള്ള വഹാബികൾ മദ്ഹബ് സ്വീകരിക്കുന്നവരല്ല. അപ്പോൾ താലിബാനികൾ മദ്ഹബുകൾ സ്വീകരിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ അവർ സുന്നികളാണ് എന്ന രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, മദ്ഹബ് സ്വീകരിക്കുന്നവർ കേവലം കേരളത്തിലുള്ള സുന്നികൾ മാത്രമാണോ? അല്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല, മദ്ഹബിനെ ഏതു സമയവും വിമർശിക്കുന്ന ഈ പുരോഹിതൻ്റെ ഏറ്റവും വലിയ ആചാര്യനായ ഇബ്നു അബ്ദുൽ വഹാബ് വരെ ഹംബലി മദ്ഹബ് സ്വീകരിച്ചിരുന്ന ആളായിരുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇബ്നു അബ്ദുൽ വഹാബിനെ പരിചയപ്പെടുത്തിക്കൊണ്ടെഴുതിയ ഈ പുസ്തകത്തിൽ അതിൻ്റെ 72-ാമത്തെ പേജിൽ പറയുകയാണ്, ഫുമ്മദക്കറ ശൈഖു കലാമൻ ത്വവീല. പിന്നെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ദുൽ വഹാബ്. ആ ഇബ്നു അബ്ദുൽ വഹാബ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇലാ അങ്കാല, അദ്ദേഹം പറയുക വരെ ചെയ്തു. വനഹ്നു ഐളൻ ഫിൽ ഫുറൂഇ അലാ മദ്ഹബിൽ ഇമാമി അഹ്മദ് ബിൻ ഹംബൽ. ഞങ്ങൾ ഫുറൂഇയായ കർമ്മപരമായ വിഷയത്തിൽ അഹ്മദ് ബിൻ ഹംബലിൻ്റെ മദ്ഹബ് സ്വീകരിക്കുന്നവരാണ്. വലാ നുങ്കിറു അലാമൻ ഖല്ലദല്ല ഇമ്മത്തൽ അർബഅ, നാലാലൊരു മദ്ഹബിനെ സ്വീകരിച്ച ഒരാളെയും ഞങ്ങൾ തള്ളിപ്പറയുകയില്ല, നിഷേധിക്കുകയുമില്ല. ദൂന ഗൈരിഹിം, ആ നാലു മദ്ഹബല്ലാത്ത മദ്ഹബ് സ്വീകരിക്കുന്നവരെ അംഗീകരിക്കുകയുമില്ല. ലി അദമി ലബ്തി മദാഹിബിൽ ഗൈരി, അംഗീകരിക്കാത്തതിൻ്റെ കാരണം മറ്റു മദ്ഹബുകളൊന്നും ക്രോഡീകൃതമായി വരാത്തതുകൊണ്ടാണ്. ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് നാലു മദ്ഹബ് മാത്രമാണ്, അത് സ്വീകരിക്കുന്ന ആരെയും ഞങ്ങൾ തള്ളിപ്പറയുകയില്ല എന്ന് ഈ പുരോഹിതൻ്റെ ആചാര്യനായ ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇനി ഇബ്നു തൈമിയ, അങ്ങനെ തുടങ്ങിയിട്ട് ഇവരുടെ നേതാക്കൾ വരെ മദ്ഹബുകൾ സ്വീകരിക്കുന്നവരായിരുന്നു. എന്നിട്ട് ഇയാൾ മദ്ഹബിനെ കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞതാണ് മദ്ഹബി പക്ഷപാതി.
പക്ഷപാതിത്വമെന്ന്. സത്യത്തിൽ ഇവിടെ ഒരു പക്ഷപാതിത്വമുണ്ടോ? പരിശുദ്ധ ഖുർആനിൻ്റെയും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, അതുപോലെ സ്വഹാബത്തിൻ്റെയും താബിഉകളുടെയും ജീവിത മാതൃകകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാരാകുന്ന നാല് ഇമാമുമാർ, മഹാനായ ഇമാം അബൂ ഹനീഫ, മഹാനായ ഇമാമുന ഷാഫിഇ, മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ, മഹാനായ മാലിക് ബിൻ അനസ്, ഈ നാല് അഇമ്മത്തിൻ്റെ നേതൃത്വത്തിൽ അവർ അഭിപ്രായപ്പെട്ട അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് അവരെ ഫോളോ ചെയ്തു വന്ന മറ്റ് അഇമ്മത്തുകൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ, ഇങ്ങനെ ക്രോഡീകൃതമായി വന്ന സുന്ദരമായ ഒരു ഇസ്ലാമിക വഴിയാണ് മദ്ഹബ് എന്ന് പറയുന്നത്. അതിനെയാണ് ഇയാൾ പക്ഷപാതിത്വമെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തത്. സുന്നികളെ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ ധരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഒരാവശ്യവുമില്ലാതെ മദ്ഹബ് സ്വീകരിച്ചിരുന്നവരാണ്, മദ്ഹബ് ഈ പക്ഷപാതിത്വത്തിൽ തീവ്രതയുള്ളവരാണ് താലിബാനികൾ എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. താലിബാനികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധികാര പിടിച്ചെടുക്കലുകളും അതിൻ്റെ പിന്നാലെ നടക്കുന്ന അക്രമങ്ങളും, ഈ അക്രമങ്ങളെ തീവ്രവാദമായി തന്നെയെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. കാരണം ഇവരുടെ മുൻകാലത്ത് അഫ്ഗാനിസ്ഥാനിൽ ഭരണം നടത്തിയ സമയത്ത് നടത്തിവെച്ച പ്രവർത്തനങ്ങളെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളോട് ചേർത്ത് വായിക്കുമ്പോൾ അവർ തീവ്രവാദികൾ തന്നെയാണ്, മതനിലപാടുകൾ അംഗീകരിക്കുന്നവരല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇവിടെ നമ്മുടെ വിഷയം മറുനാടൻ മലയാളിക്കും അരുൺകുമാറിനും മറുപടി പറയാൻ വരുമ്പോൾ, ഇയാൾ മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്നുവെങ്കിൽ, അതിനെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുവെങ്കിൽ, അതിന് ആയത്ത് തെളിവുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ, ഇതേ മാധ്യമങ്ങൾ തന്നെ യാതൊരുവിധ ആധികാരികതയുമില്ലാത്ത വാർത്തകൾ പുറത്തുവിട്ട് കാന്തപുരം ഉസ്താദിനെതിരെ ശത്രുത തീർത്തപ്പോൾ മറുനാടൻ മലയാളി അടക്കമുള്ള മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാന്തപുരം ഉസ്താദിനെ തീവ്രവാദിയാക്കാനും ഉസ്താദിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മേൽ തീവ്രവാദത്തിൻ്റെ പട്ടം ചാർത്താനും ഇയാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യായമാണോ? അത് നീതിയാണോ? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇയാൾ അല്പമെങ്കിലും മാന്യനാണെങ്കിൽ, സത്യസന്ധതയുള്ളവനാണെങ്കിൽ, വന്നിരായ കാന്തപുരം ഉസ്താദിനോടും അതുപോലെ ആരൊക്കെയോ പറഞ്ഞത് കേട്ടിട്ട് ബായാർത്ഥങ്ങൾക്കെതിരെ വ്യഭിചാര ആരോപണം നടത്തിയ ഇയാൾ ബായാർത്ഥങ്ങളോടും ക്ഷമ പറയാൻ തയ്യാറുണ്ടോ, മാപ്പ് ചോദിക്കാൻ, പൊരുത്തപ്പെടിക്കാൻ തയ്യാറുണ്ടോ എന്നു മാത്രമാണ് അറിയാനുള്ളത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.